അസ്സലാമു അലൈക്കും എല്ലാവർക്കും. കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ വെൽക്കം പറയുന്നില്ല എന്നും പറഞ്ഞിട്ട് കുറച്ച് പരാതികളുണ്ടായിരുന്നു കുറച്ച് പേർക്ക്. അപ്പോൾ ഇനി എന്തായാലും ഞാനത് പറയാമെന്ന് വിചാരിച്ചു. ഇനി എല്ലാ വീഡിയോയിലും പറയാം കേട്ടോ. പിന്നെ ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ, അവിൽ കുഴച്ചതിൻ്റെ, അവിൽ വിളയിച്ചത്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ടാമത് ഞാൻ ഇന്നും വീഡിയോ ഇടാൻ കാരണം ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ കണ്ണൂർ കിച്ചൻ്റെ സബ്സ്ക്രൈബേഴ്സ് 800,000 കഴിഞ്ഞു. കുറേ ദിവസമായിട്ട് ഞാൻ ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, പെട്ടെന്ന് 1 മില്യൺ ആവാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും പേർ എത്തിയത്. അപ്പോൾ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയും വേഗം 1 മില്യൺ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഇന്ന് 800,000 ആയതിൻ്റെ സന്തോഷത്തിൽ പെട്ടെന്ന് തന്നെ ഒരു മധുരം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിലിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇന്ന് രാവിലെ മുതലേ ചെറിയ ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വ്ലോഗ് ചെയ്യാമെന്ന് വെച്ചിട്ട്. പക്ഷേ പിന്നെ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, വേണ്ടാന്നൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. എന്നാലും ഞാൻ രാവിലെ എടുത്ത കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം. അതിൻ്റെ കൂടെ ഞാൻ വൈകുന്നേരം ഉണ്ടാക്കിയൊരു സേമിയ കേസരിയാണിത്. ഈ സേമിയ കേസരിയുടെ റെസിപ്പിയും കൂടി ഞാനിതിൽ കാണിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയ കേസരിയാണ്. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ചധികം ജോലിയുള്ള ദിവസമായിരുന്നു. കുറേ ക്ലീൻ ചെയ്യാനും അതേപോലെ വാഷ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നല്ല സിമ്പിളാക്കി മാറ്റി ഓംലെറ്റും ബ്രെഡും ആണ് ഉണ്ടാക്കിയത്. കുറേയധികം ക്ലീൻ ചെയ്യാനുള്ള ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മിക്ക ദിവസങ്ങളിലും ഇതുപോലെ എന്തെങ്കിലുമാണ് ഉണ്ടാക്കാറുള്ളത്. എളുപ്പത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കും. ഇന്ന് കുറച്ച് ഉപ്മാവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവാണ്. നമുക്കിത് പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ കഴിക്കാറുള്ള ഉപ്മാവ് ഉണ്ടല്ലോ, ഏകദേശം അതേ രുചിയിലുള്ളൊരു ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അത് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേരുണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം അതേ രുചിയിൽ തന്നെ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അലക്കലും വിരിച്ചിടലും ഒക്കെ തീർത്തു. അതിനുശേഷം കിച്ചണിൽ വന്നിട്ട് ലഞ്ചും കൂടി ഉണ്ടാക്കി. ലഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കിച്ചൺ ഈ ഒരു രീതിയിലാണ് ആയിരിക്കുന്നത്. മൊത്തം ഇങ്ങനെ പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. ഇനി ഇതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് എല്ലാം ഒന്ന് ഒതുക്കി വെക്കണം. തറയിലും മുകളിലും ഒക്കെ മൊത്തം അഴുക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ജോലി. ഒരു 1.5 മണിക്കൂറെങ്കിലും എടുക്കും ഇത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ട്. കബോർഡിൻ്റെ ഉള്ളൊന്നും ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യില്ല കേട്ടോ. അതൊക്കെ ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ മാത്രമേ ക്ലീൻ ചെയ്യുള്ളൂ. പുറം മാത്രമാണ് ഡെയിലി ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ച് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ മൂലയിൽ കാണുന്നത് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ചോറും കറികളും ഒക്കെയാണ്. അപ്പോൾ കിച്ചണിൻ്റെ എല്ലാ ഭാഗവും ഞാൻ ഒരു വിധത്തിലൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലഞ്ചിന് വേണ്ടിയിട്ട് മീൻ കറിയും ക്യാബേജ് വറുത്തത് ഇതൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ മീൻ ഞാനൊന്ന് പറഞ്ഞില്ലേ, കൗപ്പ, നിങ്ങളൊക്കെ വേളൂരി, വേറെ എന്തൊക്കെ പേര് കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മീനാണ് ഇന്ന് ഫ്രൈ ചെയ്തത്. ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ മുയലിൻ്റെ വീടും കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ കാണിച്ചപ്പോൾ ഈ റൂം നല്ല അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നില്ല. അതൊക്കെ നമ്മൾ ഒതുക്കി വെച്ച് മുയലിന് ഓടിച്ചാടി കളിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി നല്ല സൗകര്യമാക്കി കൊടുത്തിട്ടുണ്ട്. രണ്ടാളും ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ. ലഞ്ചിന് ശേഷം ഞാൻ ഒരു കേക്കും കൂടി ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സാധാരണ വാനില കേക്കാണ് ഉണ്ടാക്കിയത്. അത് നേരിയതായിട്ട് സ്വിസ് റോളൊക്കെ ഉണ്ടാക്കുന്ന പോലെ നേരിയതായിട്ട് ഓവനിൽ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഒരു സിമ്പിൾ കേക്കാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇതിപ്പോൾ ബേക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല സ്പഞ്ച് കേക്കാണ്. പിന്നെ നമ്മളിന്ന് സ്നാക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് വാട്ടുപൂളയാണ്. വാട്ടുപൂള നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കും. ഇനി വേറെ എന്തെങ്കിലും ഇതിന് പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. വാട്ടുപൂള എന്നാണ് ഞങ്ങൾ പറയുന്നത്. കപ്പ ഉണക്കിയിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ പേരിൽ ചിലപ്പോൾ മാറ്റമുണ്ടാവും.
കപ്പ ഞാൻ ഇത് വീട്ടിൽ തന്നെ ഉണക്കി എടുത്തിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. കപ്പ വാങ്ങിയിട്ട് നന്നായിട്ട് നേരിയതായിട്ട് കട്ട് ചെയ്ത് കഴുകി എടുത്തതിന് ശേഷം കുറച്ചൊന്ന് വേവിച്ച് എന്നിട്ട് ഉണക്കിയിട്ടൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, കുറേ നാളായി കേട്ടോ ഇത് ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ വീഡിയോ ഇടാൻ നോക്കുമ്പോഴേക്കും മഴക്കാലമായി, അപ്പോൾ മഴക്കാലത്ത് ഇത് ഉണക്കിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ, നല്ല വെയിൽ വേണം ഇത് ഉണങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട്. മൂന്നാല് ദിവസം നല്ല വെയിലത്ത് ഉണക്കിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മഴക്കാലത്ത് ഇട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് വീഡിയോ ഇടാതിരുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഈസി ആയിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇതേപോലെ കഴുകി നല്ല വൃത്തിയുള്ള സ്ഥലത്തൊക്കെ ഇട്ടിട്ട് ഉണക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും റെസിപ്പി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല മധുരം ഉണ്ടാക്കിയെടുക്കാം. നല്ലൊരു സേമിയ കേസരിയാണ്. സേമിയ വെച്ചിട്ടുണ്ടാക്കുന്ന കേസരിക്ക് നല്ല ടേസ്റ്റാണ്. റവ കേസരിയേക്കാളും എനിക്കൊന്നുകൂടി ഇഷ്ടം ഈ സേമിയ കേസരിയാണ് കേട്ടോ. നല്ല രുചിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പശുവിൻ നെയ്യാണ് ഞാൻ ചേർക്കുന്നത്. നെയ്യ് ചേർത്തിട്ട് ഒന്ന് ചൂടായി വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കശുവണ്ടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്ത കശുവണ്ടി ആയതുകൊണ്ട് ഒന്ന് ഇളക്കിയാൽ മാത്രം മതി. അല്ലാത്ത കശുവണ്ടിയാണെങ്കിൽ കുറച്ചധികം സമയം വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്നതുവരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി ചേർത്ത് ഒന്ന് നമ്മൾ ഇളക്കുമ്പോഴേക്കും അത് നന്നായിട്ട് പൊങ്ങി ബലൂൺ പോലെയായിട്ട് വരും. അപ്പോൾ തന്നെ നമുക്കിത് പാനിൽ നിന്നും മാറ്റിക്കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഉണക്കമുന്തിരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. കശുവണ്ടിയും മുന്തിരിയും കൂടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റിവെക്കാം. എന്നിട്ട് ഈ നെയ്യിലേക്ക് നമുക്ക് 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. 240 മില്ലി ലിറ്റർ അളവിലുള്ള കപ്പാണിത്. 1 കപ്പ് സേമിയ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റ് ചെയ്ത സേമിയാണ് ഉള്ളതെങ്കിൽ ഒരു 1/2 മിനിറ്റ് വരെ മാത്രം ഒന്ന് നെയ്യിലിട്ട് വഴറ്റി കൊടുത്താൽ മാത്രം മതി. കൂടുതൽ സമയം വെച്ചിട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം വെച്ചിട്ട് ഇത് നല്ല ഗോൾഡൻ കളറാകുന്നതുവരെ നന്നായിട്ട് നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ സേമിയ നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഏകദേശം 2 മിനിറ്റ് സമയമെടുത്തു ഇത് നല്ല ഗോൾഡൻ കളറായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം 2 കപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് സേമിയയ്ക്ക് 2 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ സേമിയ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. സേമിയ വെന്തതിന് ശേഷം മാത്രമേ ഇതിൽ പഞ്ചസാര ചേർക്കാവൂ. അതിന് മുന്നേ ചേർത്ത് കഴിഞ്ഞാൽ സേമിയ അധികം വെന്ത് കിട്ടില്ല. അപ്പോൾ സേമിയ കുറച്ച് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് സേമിയാണെങ്കിൽ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും ഇതിൽ വീണ്ടും കുറേ വെള്ളം വന്നിട്ടുണ്ടാവും. പഞ്ചസാര മെൽറ്റായിട്ട് കുറേ വെള്ളവും കൂടി വന്നിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 തുള്ളി ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കളറ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും. പൊതുവെ കേസരിക്ക് കുറച്ചൊരു കളർ ഉണ്ടാവുന്നതാണ് നമുക്ക് ഒരു ഭംഗി തോന്നുക. നമുക്ക് കഴിക്കാൻ തോന്നണമെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ കളർ ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ കളറാണെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ കളറാണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം, ഓറഞ്ച് ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കളർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം മുഴുവൻ വറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സേമിയയിൽ വെള്ളം മുഴുവനും വറ്റിയിട്ടുണ്ട്. ഇത്രയും മതി. ഈ സമയത്ത് ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ വരെ ഏലക്കായ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിവെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കേസരി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിനി അടുപ്പത്തുനിന്ന് മാറ്റിവെക്കാം. എന്നിട്ട് നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്.
അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി സേമിയ കേസരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചൂടോട് കൂടിയിട്ട് നമുക്കിത് കഴിക്കാൻ നല്ല രുചിയാണ്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചും കഴിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ കാരണമാണ് എനിക്ക് ഇന്ന് ഇത്രയും ഒരു സന്തോഷമുള്ള ദിവസം വരാൻ കാരണം നിങ്ങളാണ്. കാരണം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ ഈ 800,000 സബ്സ്ക്രൈബേഴ്സൊന്നും എനിക്ക് ഇത്രയും പെട്ടെന്ന് ആവില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. ഒരുപാട് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ എല്ലാവരും കാണണം. എന്നിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിയിക്കണം. താങ്ക് യു.